ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ബഹുമാനിയ കർത്തൃദാസന്മാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ബഹുമാനിയ കർത്തൃദാസൻ പാസ്റ്റർ പി സി തോമസ്, അഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഇന്ന് രാത്രി അറിയിക്കുന്നു. ഈ പ്രഭാത സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവാത്മാവ് നമ്മോട് ശക്തമായിട്ട് സംസാരിച്ചു. താഴ്മ ധരിച്ചുകൊണ്ട് അവൻ കർത്താവ് അവൻ കാണിച്ച നല്ല മാതൃക പ്രകാരം ജീവിതം മുൻപോട്ട് നയിപ്പാൻ സ്വർഗീയമായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ രാത്രിയിലും പിന്നെയും ദൈവവരങ്ങൾ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള നിമിഷങ്ങളിലും കർത്താവിൻ്റെ ദാസന് ശുശ്രൂഷകൾക്കായിട്ടുള്ള അവസരം ഒരുക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുകയാണ്. ഏവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തു. ദൈവതിരുനാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടട്ടെ. ബഹുമാന്യനായ ദൈവഭൃത്യൻ പി എം ജിയുടെ കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായി സ്തുത്യർഹമായി സേവനം നിർവഹിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ, അദ്ദേഹത്തോടൊപ്പം സഹശുശ്രൂഷകരായിരിക്കുന്ന ദൈവദാസൻ ജോമോൻ പാസ്റ്റർ, പ്രവീൺ പാസ്റ്റർ, ഏറ്റവും ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ എം ജോർജ്, ഇവിടെ ഉള്ള അനുഗ്രഹീതരായ ദൈവമക്കൾ എല്ലാവർക്കും ഒരിക്കലൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് നൽകിയ മനോഹരമായ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും ദൈവജന ശുശ്രൂഷിപ്പാനും അവസരം ലഭിച്ചു. നിങ്ങളുടെ മധ്യത്തിൽ വന്ന് ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചത് ഒരു പദവിയായി ഞാൻ കണക്കാക്കുന്നു. പി എം ജി ചർച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചാണ്. പുറമെ മറ്റുള്ള പെന്തക്കോസ്തുകാർ വളരെ റെപ്യൂട്ടേഷനോടുകൂടിയാണ് നിങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്. കാരണം ജീവിത വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹമെന്ന് എല്ലാ പെന്തക്കോസ്തുകാർക്കും പി എം ജിയെക്കുറിച്ച് അറിയാം. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ അതൊരു അഭിമാനമായി സന്തോഷമായി ഞാൻ കാണുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയ ജോമോൻ പാസ്റ്ററോടും വിശേഷാൽ എന്നെ പരിചയപ്പെടുത്തിയ ലോറൻ സാറിനോടും ഒക്കെയുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എനിക്കധികം പരിചയക്കാരിവിടെ ഇല്ല. എന്നാലും ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ചുമോൻ എന്നെ പരിചയപ്പെട്ടു. അവനെ പരിചയപ്പെട്ടപ്പോഴാണ് കഴിഞ്ഞ വർഷം അവൻ എൻ്റെ ചർച്ചിൽ വന്ന് 5 ദിവസം VBS പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സാജൻ എന്നെ ഓർമ്മിപ്പിച്ചപ്പോഴാണ് എനിക്കും പെട്ടെന്ന് മനസ്സിലായത്. 5 ദിവസം ഞങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വലിയ അനുഗ്രഹമായിരുന്നു അത്. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവര പറഞ്ഞ് ഒട്ടും സമയം കളയാനില്ല. 8:25 വരെ എനിക്ക് സമയമുള്ളൂ, അതായത് 3/4 മണിക്കൂറില്ല. നിങ്ങളെപ്പോലെ എനിക്കും തിരക്കമുണ്ട്. വളരെ ദൂരെ യാത്ര ചെയ്ത് രാത്രിയിൽ തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നും മുഖവര പറയാതെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യം ദിവസത്തിൽ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രിയിലും ഞങ്ങൾ തിരുമുമ്പിലായിരിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിച്ച കർത്താവേ, അതേ ആത്മാവിനാൽ ഈ രാത്രിയിലും ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 5 അപ്പം കരങ്ങളെടുത്ത് 5000 പോഷിപ്പിച്ച ദൈവകുമാര, ഇന്ന് രാത്രി ഐശ്വര്യമായി ദൈവത്തിൻ്റെ വചനം വിഭജിച്ച് നൽകുവാൻ എളിയവനെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. വായിച്ച വേദഭാഗം കുഞ്ഞുങ്ങൾക്ക് പോലും പരിചയമുള്ള ഒരു വേദഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ആരോട് ചോദിച്ചാലും ഉറക്കത്തിൽ പോലും അവർ പറയും ഇത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്, ഏതാണ് ആ വേദഭാഗം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാധാന്യമുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള 2-3 ചാപ്റ്ററുകളാണ്. മറ്റ് സുവിശേഷങ്ങളിലും ചിലയിടങ്ങളിൽ അതിൻ്റെ അല്പാൽപ വേദഭാഗങ്ങൾ ചേർത്തിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായി നമുക്കത് കിട്ടുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. അധികം അത് പ്രസംഗിച്ച് കേൾക്കാറില്ല എന്നുള്ളത് ഒരു സത്യവുമാണ്. പ്രൈസ് ദി ലോർഡ്.
പ്രാവർത്തികമാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് അധികം ആരും എന്ത് ചെയ്യാറില്ല, അധികം ആരും അതിൽ ഒരു വാക്യം നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ഒരു പ്രതിസന്ധി നമ്മുടെ ലോകത്തുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്വീൻ. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആ ഒറ്റ വാക്യം പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമോ? നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ? രാജ്യത്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ലോകമെങ്ങുമുള്ള ആളുകൾ ഈ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് ഈ മൂന്ന് ചാപ്റ്റർ, വളരെ സന്തോഷത്തോടെ അതിനെ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഗാന്ധിജി പറഞ്ഞു, എൻ്റെ മേശപ്പുറത്ത് ഗിരിപ്രഭാഷണ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തെ വേദപുസ്തകം വളരെ സ്വാധീനിച്ചിട്ടുണ്ട്, വിശേഷിച്ചും ഏതാ ഗിരിപ്രഭാഷണം. ഒരു ചകിട്ടത്തടിക്കുന്നവന് മറ്റേ ചകിട് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഗിരിപ്രഭാഷണമാണ്. വിശ്വസാഹിത്യം മുഴുവൻ നിങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയാലും ഇത്ര സാരവത്തായ, ഇത്ര കാതലായ ഉപദേശം വേറെങ്ങും കിട്ടുകയില്ല. ഇത് ശിഷ്യന്മാരുടെ പട്ടംകുട പ്രസംഗമെന്നും ദൈവരാജ്യത്തിൻ്റെ മാഗ്നാകാർട്ട എന്നൊക്കെ ഈ വേദഭാഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏറ്റവും സവിശേഷമായ ഒരു വാക്യഭാഗം, കർത്താവ് തിരുവായി മൊഴിഞ്ഞ് ശിഷ്യഗണത്തോട് പറയുകയാണ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കയാൽ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇംഗ്ലീഷ് ആ കുറച്ചുകൂടെ മനോഹരം. ബി യു ദെയർഫോർ പെർഫെക്റ്റ്. സൽഗുണപൂർണൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം തികഞ്ഞവനെന്നാണ്. നിങ്ങളുടെ സ്വർഗത്തിലെ അപ്പൻ തികഞ്ഞവനാകിയാൽ അവിടെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, അതേ അനുഭവം നിങ്ങളും പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലിരിക്കുന്നവൻ പെർഫെക്റ്റ് ആകിയാൽ അവിടേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവനും എന്താകണം? എന്താകണം? സൽഗുണപൂർണനാകണം, പെർഫെക്റ്റ് ആകണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു യൗവനക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ യേശു കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇഫ് യു ലൈക്ക് ടു ബി പെർഫെക്റ്റ്, യു ഗോ ആൻഡ് സെൽ വാട്ട് യു ഹാവ് ആൻഡ് ഗീവ് ടു ദ പുവർ, ദെൻ യു ഫോളോ മീ. നീ സൽഗുണപൂർണനാകാൻ ഇച്ഛിക്കുന്നെങ്കിൽ, നീ തികഞ്ഞവനാകാൻ ഇച്ഛിക്കുന്നെങ്കിൽ, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കാം. അവിടെയും നിത്യജീവൻ പ്രാപിക്കാൻ എന്തു വേണം എന്നാ കർത്താവ് പറഞ്ഞത്? നീ തികഞ്ഞവനാകണം, നീ പെർഫെക്റ്റ് ആകണം, എന്നാലേ നിനക്ക് ഇവിടെ കിടക്കാൻ പറ്റൂ. പെർഫെക്ഷൻ ആകാൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് തടസ്സമായിരിക്കുന്നത് നിന്റെ വസ്തുവകകളാണ്, സ്വത്താണ്, അത് നിനക്കെതിരാകരുത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പെർഫെക്ഷൻ ഉണ്ടെങ്കിലേ അവിടെ കിടക്കാൻ പറ്റൂ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പഠിക്കാൻ പോകുന്ന കാലത്തൊക്കെ ഞങ്ങളുടെ റൂട്ടിലൂടെ ഒരു ബസ്സാണ് ഉള്ളത്. അപ്പോൾ കുത്തി നിറച്ചാ വരുന്നത്. ഞങ്ങളുടെ ഒക്കെ സ്റ്റോപ്പിൽ വന്നാൽ നിർത്തുകയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാം ഈ സ്റ്റോപ്പിൽ നിർത്തുകയില്ല. അതുകൊണ്ട് ബാഗുമൊക്കെ കയ്യിലെടുത്ത് ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യും? അത്യാവശ്യമുള്ളവനെ കയറ്റാൻ വേണ്ടി മാത്രം ഡ്രൈവർ ഒന്ന് പതുക്കെ ചവിട്ടും അല്ലേ, എന്നിട്ടൊക്കെ എടുക്കും. ആ ഒരു ചവിട്ടിനുള്ളിൽ എന്ത് ചെയ്യണം? കയറിക്കോണം. ഒരൊറ്റ ഓട്ടത്തിന് ചെന്ന് ഫുട്ബോളിലോട്ട് ചാടിക്കയറി പിടുത്തം കിട്ടിയോ അല്ലെ, അകത്താവും ഇല്ലാത്തവും പുറത്ത് കിടക്കും അല്ലേ. ഇതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഫുട്ബോളിൽ ചാടിക്കയറുന്നത് പോലെ പോയി കയറാൻ പറ്റുന്ന ഇടമല്ല ദൈവത്തിൻ്റെ രാജ്യം. അവിടെ പ്രവേശിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പെർഫെക്ഷൻ വേണം.
പ്രൈസ് ലോർഡ്. കൊലോസ്യർ 1:28 വായിച്ച്. We preach that we may present every man perfect in Christ. ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? എല്ലാ മനുഷ്യനെയും ദൈവസന്നിധിയിൽ പെർഫെക്റ്റ് ആക്കി നിർത്താനാ. ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ വെറുതെ വെച്ചതല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സമയം മെനക്കെട്ട് പോകട്ടെ എന്ന് കരുതി ദൈവദാസന്മാർ വെച്ചതല്ല. പിന്നെ എന്തിനാ അവരിത് വയ്ക്കുകയും ആളുകളെ വരുത്തി പ്രസംഗിപ്പിക്കുകയും അവർ കണ്ഠശോഭം ചെയ്യുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ അകത്തളത്തിലെ ആഗ്രഹം നിങ്ങളെ പെർഫെക്റ്റ് ആക്കി, നിങ്ങളെ തികഞ്ഞവരാക്കി ദൈവസന്നിധിയിൽ നിർത്തുക. ഏതു മനുഷ്യനെ, ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ആ വാക്യത്തിൽ ഒരു പദം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് പദമാ? ഏതു മനുഷ്യനോടും, ഏതു മനുഷ്യനെയും, ഏതു മനുഷ്യന്. ഒത്തിരി മനുഷ്യരുണ്ടോ? ഉണ്ട്, ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് മനുഷ്യരുണ്ട്, ഒരുപാട് തരം ആളുകളുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഈ തിരുവചനം പറയുന്നു, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ ബാക്കി പറഞ്ഞ് വിവേകഹീനനായാൽ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്, മൃഗത്തോട് തുല്യരായ മനുഷ്യർ. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ആർക്ക് തുല്യനായ മനുഷ്യനാ? മൃഗത്തിന് തുല്യരായ മനുഷ്യരുണ്ട്, മൃഗത്തെപ്പോലെ പെരുമാറും. നിങ്ങളുടെ ഒരു അയൽവാസി ഈ അടുത്ത സമയത്ത്, എൻ്റെ അയൽവാസിയല്ല നിങ്ങളുടെ അയൽവാസി, ഈ അടുത്ത സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ദൂരെയൊന്നും അല്ല, ഇവിടെ നന്ദങ്കോട്. ഞങ്ങൾ അവനെ ഒന്ന് കാണാമെന്ന് കരുതി കഴിഞ്ഞ ദിവസം ഈ പൂജപ്പുരല്ലോ, ഈ മാനസികരോഗാശുപത്രി പേരൂർക്കട മാനസികരോഗാശുപത്രി ചെന്ന് ഞങ്ങളുടെ സുഹൃത്തു കൂടെ ആയ അവിടുത്തെ ഡോക്ടർ നെൽസനോട് 18 അടവും വഹിച്ചു നോക്കി. അവൻ കിടക്കുന്ന സെല്ലിലൊന്ന് കയറാൻ പറ്റുമെന്ന്. പേര് നിങ്ങൾക്കറിയാം, കേതൽ ജീൻസൺ രാജ്. നിങ്ങൾ പറയും നിങ്ങളുടെ അയൽവാസി നന്ദങ്കോടുള്ളത്, ഇവിടെ അടുത്തുള്ള അപ്പനെയും അമ്മയെയും സഹോദരിയെയും ഒരമ്മൂമ്മയും നിഷ്കരണം വധിച്ചവൻ ഇല്ലേ. അവനെ വെട്ടാൻ അറിയാത്തത് കൊണ്ട് എങ്ങനെ വെട്ടാൻ പഠിച്ചെന്നറിയാമോ? ഓൺലൈൻ വഴി 2 മഴു വരുത്തിച്ചു. എന്നിട്ട് മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷത്തിൽ വെട്ടുന്നത് എങ്ങനെയാണെന്ന് വെട്ടിപ്പഠിച്ചു. ഇവിടെ ഒന്ന് ചോദിച്ചു നോക്ക്, സുഹൃത്തെ എന്താ ഇത്ര മരത്തെ ലാഞ്ഞ് വെട്ടുന്നത്? ഞാൻ വെട്ടാൻ പഠിക്കുക. എന്തിനാ? അവനെ അരുമയായി വളർത്തി അവൻ്റെ അമ്മയെ വെട്ടാൻ, അവൻ്റെ അപ്പനെ വെട്ടിമുറിക്കാൻ, അവനെ നന്നായി സ്നേഹിച്ചിരുന്ന സഹോദരിയെ നുറുക്കാൻ, അവൻ്റെ ഒരു അമ്മൂമ്മയെയും അവരെ ഒരു സ്ത്രീയെയും വെട്ടി നുറുക്കി 4 ആൾ. ഇവനെ എങ്ങനെ, ഇവൻ ഏത് തരത്തിൽപ്പെട്ട ആളാ? ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടു പോയാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാ. ഞങ്ങൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ 10 ഏത്തക്കൊലയൊക്കെ വാങ്ങി എല്ലാ മാനസിക രോഗികൾക്കും കൊടുക്കാൻ 2 കഷ്ണം സോപ്പും ഒക്കെ മേടിച്ച് ഇവിടെ എത്തിയിട്ട് ഈ രോഗികൾക്ക് കൊടുത്തോണ്ട് നടക്കുമ്പോഴാണ് ഡോക്ടറെ സോപ്പിട്ടത്. ഡോക്ടറെ ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണണം. ഡോക്ടർ പറഞ്ഞ് എല്ലാ സമ്മതിക്കും, അത് മാത്രം ഒക്കുകയില്ല. അവനെ കാണാൻ, അവൻ കിടക്കുന്നിടത്തോട്ട് കയറുന്നിടത്ത് മൊത്തം ക്യാമറയാ, നിങ്ങളതിലേക്ക് കയറിയാൽ മുഴുവൻ പിടിക്കും. എനിക്ക് പിന്നെ ഇവിടെ തൊഴിൽ കാണുകയില്ല. നോക്കൂ, അവൻ മൃഗസമാനനായ മനുഷ്യനാണ്. ഇനി മൃഗപ്രായരായ മനുഷ്യരുണ്ട്, മൃഗപ്രായരായ മനുഷ്യർ. നോക്കൂ, മൃഗസമാനനായ മനുഷ്യര്, മൃഗപ്രായരായ മനുഷ്യര്. ഈ പുസ്തകം പറയുന്നു വ്യർത്ഥ മനുഷ്യനുണ്ട്, വ്യർത്ഥ മനുഷ്യൻ. ഞാനൊന്ന് വിശദീകരണത്തിന് സമയം എടുക്കുന്നില്ല, ഒരുപാട് സമയം വേണം. വ്യർത്ഥ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, അങ്ങനെ ഒരു വിശേഷണം ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ത് മനുഷ്യനാ? സാധാരണ മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ ഉണ്ടോ? പ്രാകൃത മനുഷ്യൻ, ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളാത്തവനെ വിളിക്കുന്നത് എന്തുവാ?
പ്രാകൃത മനുഷ്യൻ. അപ്പൊ പ്രാകൃത മനുഷ്യരുണ്ട്. പൗലോസ് താൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന തിമോത്യോസിനെ വിളിക്കുന്നത് എങ്ങനെയുള്ള മനുഷ്യനെന്ന, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. അങ്ങനെയുണ്ട് മനുഷ്യൻ അല്ലേ. ഇനി പൗലോസ് റോമാലേഖനം 7-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ നിലവിളിയോടെ അവസാനിപ്പിക്കുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അയ്യോ എത്ര തരം മനുഷ്യരാ, ഒരുപാട് ടൈപ്പ് മനുഷ്യൻ. ന്യായപ്രമാണത്തിൻ കീഴായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശോച്യാവസ്ഥ വെളിപ്പെടുത്താൻ പൗലോസ് വിളിച്ചു പറയുകയാണ്, അങ്ങനെയുള്ള മനുഷ്യൻ അരിഷ്ട മനുഷ്യനാണ്. ഞാൻ അതിൻ്റെ അദ്ദേഹം ഏത് ഉദ്ദേശത്തിലാണത് പറഞ്ഞതെന്നൊന്നും അതിലേക്കൊന്നും കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. അരിഷ്ട മനുഷ്യൻ, പ്രൈസ് ലോർഡ്. ഏത് ടൈപ്പ് മനുഷ്യനെയോ ആകട്ടെ, അവനെ ദൈവസന്നിധിയിൽ തികഞ്ഞവനാക്കി നിർത്താനാ ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയുടെയും ആത്യന്തികമായ എക്സ്ട്രീമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ചർച്ചിലുള്ള എല്ലാ ദൈവമക്കളെയും പെർഫെക്റ്റാക്കി ദൈവസന്നിധിയിൽ നിർത്തുക. ഇന്ന് രാത്രി ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ആഗ്രഹിക്കണം, കർത്താവേ ഒരു പെർഫെക്ഷൻ എൻ്റെ ജീവിതത്തിൽ നൽകണമേ. ദൈവരാജ്യ പ്രവേശനമായ എൻ്റെ ലക്ഷ്യം, അതാ എൻ്റെ ഹൃദയത്തിലെ താല്പര്യം. അതിനു വേണ്ട ലീസ്റ്റായ ക്വാളിഫിക്കേഷൻ, യോഗ്യത പെർഫെക്ഷനാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും സമസ്ത മണ്ഡലങ്ങളിലും എനിക്കൊരു പെർഫെക്ഷൻ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? പ്രൈസ് ലോർഡ്. ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഇനി ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഏതൊക്കെ കാര്യത്തിലാണ് പെർഫെക്ഷൻ വേണ്ടത്? എന്തിലൊക്കെയാണ് പെർഫെക്ഷൻ വേണ്ടത്? ഒരുപാട് രംഗങ്ങളിൽ നമുക്ക് തികവ് വേണം, പെർഫെക്ഷൻ വേണം. അതെല്ലാം ഒന്നും പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? ആ ആ ആ ആ നിങ്ങളൊന്നിലും കുറവില്ലാതെ തികഞ്ഞവരും ആ അപ്പൊ ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ഒന്നാമത് എന്താ വേണം? വിശ്വാസത്തിൽ ഒരു തികവ് പ്രാപിക്കണം. പ്രൈസ് ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരുപാട് കാര്യങ്ങൾ തികവ് വേണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ എങ്ങും പോകുമ്പോൾ കാണാത്തൊരു പ്രത്യേകത ഇവിടെ കാണുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും വേദപുസ്തകമുണ്ട്, ഓരോ നോട്ട് ബുക്കുണ്ട്. നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാ. അതൊക്കെ എഴുതിയെടുക്കാനും ഒന്നുകൂടെ നോക്കാനും പഠിക്കാനുമുള്ള താല്പര്യം ഓർത്ത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷിക്കും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുന്നുണ്ട്. അവിടെ വീഡിയോയും എടുക്കുന്നുണ്ട്, വളരെ നല്ലത്. പ്രൈസ് ദ ലോർഡ്. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഒരു തികവുണ്ടാകണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിൽ തികവുണ്ടോ? ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിൽ തികഞ്ഞവരാണോ? എൻ്റെ നാട്ടിൽ വാളകമാണ് എൻ്റെ വീട്, MC റോഡിനടുത്ത്. ഞാൻ വാളകത്ത് ആ ജംഗ്ഷനിൽ ബെഥേസ്ത പ്രയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാനൊരു ദിവസം ആ ബോർഡിങ്ങനെ നോക്കുമ്പോൾ ആ മീറ്റിംഗ് നടത്തുന്ന ഒരു ഭർത്തോമക്കാരനാണ്. അദ്ദേഹം എന്നെ വിളിച്ചു, സാറേ ഈ നോടി ബോർഡിങ്ങനെ നോക്കാതെ വല്ലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊന്നു വാ. ഞാൻ പോയില്ല. കുറേ നാൾ നിർബന്ധിച്ചപ്പോൾ ഒരു ദിവസം പോയി. പോയപ്പോൾ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചു. അടുത്ത ആഴ്ചയും വിളിച്ചു. അടുത്ത ആഴ്ച ഞാൻ ചെന്നപ്പോൾ പ്രസംഗിക്കാൻ വന്ന ഒരു മാർത്തോമക്കാരനാണ്, ഞാൻ കേട്ടുകൊണ്ടിരുന്നു. മാർത്തോമക്കാരൻ എൻ്റെ സുഹൃത്താണ്, പോൾ സാർ. അവിടെ ഡഫ് മ്യൂട്ട് സ്കൂളുണ്ട്, ഈ ഡഫ് ആൻഡ് ഡംബിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാർ. അദ്ദേഹം പറഞ്ഞു, ഉള്ളതാതോന്നൊന്നും എന്നോട് ചോദിക്കരുത്, അദ്ദേഹം പറഞ്ഞ കാര്യമാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഒരു പള്ളിക്കടുത്ത്, മാർത്തോമാ പള്ളിക്കടുത്ത് ഒരു കള്ളിഷാപ്പുണ്ട്. കള്ളിഷാപ്പിലെ ബഹളം നിമിത്തം ഞായറാഴ്ച പോലും ഒരു ആരാധന നടത്താൻ ഒക്കുകയില്ല. അച്ഛനും ഞങ്ങളും ഒക്കെ പരാതിപ്പെട്ടിട്ടും അതിൻ്റെ അധികാരികൾ അനങ്ങിയില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒറ്റ വഴിയേ ഉള്ളൂ ദൈവമക്കളെ, എന്തു ചെയ്യണം?
എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ശരിക്കും പറഞ്ഞാൽ സഭക്കാർ ശക്തമായ പ്രാർത്ഥന തുടങ്ങി, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഇടിവെട്ടേറ്റ് ഷാപ്പ് കത്തി. എങ്ങനെയാണ് ഷാപ്പ് കത്തിയത്? ഇടിവെട്ടേറ്റ് ഷാപ്പ് കത്തി. പള്ളിക്കാർ പ്രാർത്ഥിക്കുന്ന കാര്യം ഷാപ്പ് ഉടമസ്ഥന് നന്നായിട്ടറിയാം. ഷാപ്പ് ഉടമസ്ഥൻ എന്ത് ചെയ്തറിയോ? കൊണ്ട് കേസ് കൊടുത്തു. പള്ളിക്കാർ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഷാപ്പ് കത്തി. അപ്പോൾ അവിടെ വിസ്തരിക്കുന്നവർക്കും ഈ ജഡ്ജിക്കൊക്കെ അത് വളരെ വിചിത്രമായി തോന്നി. അപ്പോൾ ഇവരെ പള്ളി കമ്മിറ്റിക്കാരെ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ ജഡ്ജി ചോദിച്ചു, ഈ പറയുന്നത് ശരിയാണോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണോ ഇദ്ദേഹത്തിൻ്റെ ഷാപ്പ് കത്തിപ്പോയത്? ഒരു പഞ്ച ഉച്ചോടക്കി പറഞ്ഞു, പൊന്നു സാറേ, ഞങ്ങൾക്ക് ഒരറിവും അതിനെക്കുറിച്ചില്ല. ഞങ്ങൾക്ക് ഷാപ്പ് കത്തിയത് എങ്ങനെയാണ്? ഇടിവെട്ടിയാണ് കത്തിയെന്ന് ഞങ്ങൾക്കറിയാം, അല്ല ഞങ്ങൾക്കൊന്നും അറിയില്ല. ജഡ്ജി ചിരിച്ചോണ്ട് അവരോട് ചോദിച്ചെന്നാ പറയുന്നത്, സുഹൃത്തുക്കളെ, ഒരു ഷാപ്പുടമസ്ഥനുള്ള വിശ്വാസമെങ്കിലും പള്ളിക്കാരായ നിങ്ങൾക്കുണ്ടാകണം. ഒരു ഷാപ്പുടമസ്ഥൻ്റെ വിശ്വാസമെങ്കിലും ആർക്കുണ്ടാകണം? പള്ളിക്കാർക്ക് ഉണ്ടാകണം. ഇനി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇടിവെട്ടി ഷാപ്പ് കത്തിയ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? തൂക്കിക്കൊല്ലൂ ചെയ്യോ? ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് പറയാൻ പോലുമുള്ള ധൈര്യം ഈ പ്രാർത്ഥിച്ചവരെ കാണിച്ചില്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് നിനക്കൊരു വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്. മഴയ്ക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയില്ലായിരുന്നല്ലോ. ജോമോൻ പാസ്റ്ററോ അല്ലെങ്കിൽ അലക്സാണ്ടർ പാസ്റ്ററോ ആഹ്വാനം ചെയ്യുക, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ വരിക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആൾ കുട കൊണ്ടുവരും? ആരെങ്കിലും കൊണ്ടുവരുമോ? സത്യത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തിരിച്ച് വീട്ടിൽ പോണമെന്ന് മോഹമുള്ളവൻ എന്തോ കൊണ്ടുവരണം? കൊണ്ടുവരില്ല. നമ്മൾ എന്താ കാര്യം അറിയോ? വിശ്വാസത്തിലൊരു പെർഫെക്ഷൻ നമുക്കില്ല, വിശ്വാസത്തിലൊരു തികവ് നമുക്ക് ഇല്ല. നിങ്ങൾക്കൊക്കെ പരിചിതനാണല്ലേ എൽസാം സറി നാട്ടുകാരനല്ലേ, നമ്മുടെ ലോറൻ സാറിൻ്റെ അടുത്ത ബന്ധുവാണ്, എൻ്റെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ ഞാൻ വല്ലപ്പോഴുമൊക്കെ വായിക്കും, ചിലതെനിക്ക് വളരെ പ്രചോദനം ഉണ്ടാകാറുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് സാജു മാത്യു ഒക്കെ എഴുതുന്ന മരുപ്പച്ചയിൽ അദ്ദേഹം എഴുതിയ ഒരു സംഭവം ഞാൻ വായിച്ചു. ഒരു വൃദ്ധരായ ദമ്പതികൾ വാർദ്ധക്യത്തിലെത്തി, മക്കളൊന്നുമില്ല, അവർ വളരെ ഭക്തരാണ്, അവർക്ക് കടം വാങ്ങിയൊക്കെ അവർ ജീവിച്ചു വരുന്നത്. ഒരു 5 സെൻറ് സ്ഥലവും ഒരു കൊച്ചു വീടും മാത്രമേ മുതലായിട്ടുള്ളൂ. അവരതിൽ പാർത്തു വരികയാണ്. ഒരത്യാവശ്യം വന്ന് കുറച്ച് പണം വേണം. ഇവർ വീട് പണയപ്പെടുത്തി ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി. പണം കടം വാങ്ങിയിട്ട് യഥാസമയം അത് കൊടുക്കാൻ പറ്റിയില്ല. ബോണ്ടായി കൊടുത്തിരുന്നത് എന്തെന്നറിയാമോ? ഇതിൻ്റെ പ്രമാണമാണ്. ആ ചെറുപ്പക്കാരൻ 1-2 പ്രാവശ്യം പണം ചോദിച്ചിട്ടും കിട്ടാനില്ലാതെ വന്നപ്പോൾ അവൻ കേസ് ഫയൽ ചെയ്തു. കേസിന് വിസ്താരത്തിന് വെച്ചു. ഈ അപ്പനെയും അമ്മയും വിളിപ്പിച്ചു. അങ്ങനെ 1-2 അവധി കഴിഞ്ഞു. അവധിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും ഒടുവിലത്തെ വിസ്താര ദിവസം വന്നു. ഒറ്റ ദിവസം കൂടെ ഉള്ള വിസ്താരം. അപ്പോൾ അഡ്വക്കേറ്റിന് ഭയങ്കര സന്തോഷമാണ്, കേസ് ജയിക്കും. ചെറുപ്പക്കാരന് വലിയ സന്തോഷമാണ്, കേസ് ജയിക്കും. കാരണം എന്താ? ഈ വൃദ്ധർക്ക് പൈസ കൊടുക്കാൻ ഇല്ല, അവരുടെ കയ്യിൽ പൈസ ഇല്ല, അവർക്ക് ഇത് നഷ്ടപ്പെടും. അപ്പോൾ ഈ കേസ് നടത്തുന്ന വക്കീലിനൊരു വല്ലാത്ത വിഷമം. എന്താ? ഒരു തല നരച്ച ഒരു വല്യപ്പനും വല്യമ്മയാണ് എന്തിന് കോടതിയിൽ നിന്നും വരുന്നത്. അവരുടെ സ്ഥിതി ഒന്നറിയാൻ അവസാനത്തെ ദിവസം, ഈ കേസ് വിസ്തരിക്കുന്ന അവസാനത്തെ ദിവസം രാവിലെ ഈ അഡ്വക്കേറ്റ് ഈ വൃദ്ധൻ്റെ വീട്ടിലെത്തി. ഒരു കൊച്ചു കുടിൽ. അപ്പോൾ നോക്കുമ്പോൾ ഒരു പായിട്ട് നിലത്ത് ഒരു വല്യപ്പച്ചൻ ഇരിക്കുക. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആരെയോ കാത്തിരിക്കുക. ഇദ്ദേഹം ഒളിഞ്ഞു നോക്കുമ്പോൾ വാർദ്ധക്യത്തിലെത്തിയ ഒരമ്മയും വന്ന്, അവിടുത്തെ ആ വല്യമ്മയും വന്ന് അടുത്തിരുന്നു. രണ്ടുപേരുടെ കൈ കൊരുത്തു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വക്കീൽ പുറത്തു നിന്ന് ഇത് കേൾക്കുക. വക്കീലിനെ അവർ കാണുന്നില്ല, അവരുടെ പ്രാർത്ഥന വല്യപ്പൻ്റെ പ്രാർത്ഥനയാണ്. കേൾക്കണേ, കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കേസിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾക്ക് ഈ വീടും ഈ സ്ഥലവും നഷ്ടമാകും. അടുത്തത് കേൾക്കണോ? ഈ വീടും ഈ സ്ഥലവും നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് അഭയം തരാൻ നിനക്ക് കഴിയും.
പ്രൈസ് ലോർഡ്, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കും. കർത്താവെ, കേസ് വാദിക്കുന്ന വക്കീലിനെ അനുഗ്രഹിക്കണേ. അവൻ അവൻ്റെ ജോലിയാണല്ലോ ചെയ്യുന്നത്. ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്ത യുവാവിനെ അനുഗ്രഹിക്കണേ. അവൻ യോഗ്യമായതാണല്ലോ ചെയ്തത്. ഇത്രയും കേൾക്കാനേ വക്കീലിന് കഴിഞ്ഞുള്ളൂ. വക്കീൽ നിറകണ്ണുകളോട് ഓടി തൻ്റെ ഓഫീസിലെത്തി തൻ്റെ കക്ഷിയെ വിളിച്ചു വരുത്തി. വിളിച്ചു വരുത്തിയിട്ട് ഈ കേസ് കെട്ട് എല്ലാം കൂടെ എടുത്ത് അവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, സുഹൃത്ത്, ഈ കേസ് ഇനി വാദിക്കാൻ ഞാനില്ല. കേസ് വാദിക്കാൻ നീ ഇല്ലേ? ഈ കേസ് നമ്മൾ ജയിക്കും, നിഷ്പ്രയാസം ജയിക്കുമല്ലോ. ഇതുവരെയുള്ള വോക്കനുസരിച്ച് നമ്മൾ ജയിക്കും, പിന്നെ എന്തുകൊണ്ടാ വാദിക്കാൻ? മെല്ലെ ഈ വക്കീൽ പറഞ്ഞു, ഞാൻ ഇന്ന് ആ വീട്ടിൽ പോയിരുന്നു, ഞാൻ കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഉടനെ ആ ചെറുപ്പക്കാരൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ ആ കേസ് കെട്ടിഞ്ഞ് മേടിച്ചു. മേടിച്ചിട്ട് ആ വക്കീലിൻ്റെ മുമ്പിൽ വെച്ച് നാലായി കീറി എറിഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ ആ സാധുക്കൾ അവിടെ താമസിച്ചോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? എന്തുവാ ഇതിനെന്തോ പറയുക? ഇതാ വിശ്വാസത്തിൻ്റെ തികവ്. ഇന്ന് രാവിലെ ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഹിന്ദു സ്ത്രീ ഇവിടെ വന്ന് നിന്നു എൻ്റെ അടുത്ത്. ആരോ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു, മറ്റൊന്ന് രണ്ട് സഹോദരിമാരുടെ. അവരുടെ വേദനയുടെ വാക്കുകൾ അവർ പറഞ്ഞു. അവരുടെ ഒരു മകൻ രണ്ട് കൈകൊണ്ടും ഇവിടെ ഇങ്ങനെ കുത്തി പിടിച്ച് ഞെരുക്കി തള്ളിയ കാര്യമൊക്കെ സങ്കടത്തോടെ പറഞ്ഞു. എനിക്കൊരഭയമെങ്ങുമില്ല, ഏതെങ്കിലും പരിചയമുള്ള ഒരു അനാഥാലയം എനിക്കൊന്ന് പരിചയപ്പെടുത്താമോ എന്ന് രാവിലെ ഇവിടെ ഒന്ന് ചോദിച്ചു. എത്ര വേദനിക്കുന്ന ആളുകളുണ്ട്, എത്ര വേദനിച്ചാലും എൻ്റെ യേശുവപ്പനിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനറിയാം, നിൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. വിശ്വാസത്തിൽ ഒരു തികവ് വേണം. വിശ്വാസത്തിൻ്റെ തികവ് അറിയാനാ നിന്നെ പരീക്ഷയിലൂടെ വിടുന്നത്. അങ്ങനെയല്ലേ വായിച്ചത്? ആണോ എന്ന് അറിയാൻ വേണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 22:1 വായിച്ച് ഒന്നാം വാക്യം വായിച്ചേ. വിശ്വാസത്തിൻ്റെ തികവറിയാൻ ദൈവത്തിലുള്ള അവൻ്റെ അചഞ്ചലമായ വിശ്വാസം എത്രയെന്നറിയാനാണ് അവനെ പരീക്ഷിക്കുന്നത്. പരീക്ഷിക്കാൻ എന്താ ചെയ്തത്? അവനോട് പറഞ്ഞു, നിന്റെ പുത്രനെ എന്താക്കണം? എനിക്ക് ഹോമയാഗം കഴിക്കണം, ബേൺഡ് ഓഫറിങ് തരണം, കത്തിച്ച് ചാമ്പലാക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഏതെങ്കിലും പുത്രനെ പോരാ, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ആരെ തേടി പോകുമായിരുന്നു? ഇസ്മായിലിനെ. അതുകൊണ്ട് വ്യക്തമായി പേരെടുത്തങ്ങ് പറഞ്ഞു, നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ തന്നെ. പിന്നെ പോകാൻ നോക്കുവോ? പിന്നെ ഒഴിവാക്കാൻ നോക്കുവോ? ഈ കുഞ്ഞിനെയും കൊണ്ട് പോവുക. പ്രൈസ് ദ ലോർഡ്. ഇവരെ 3 ദിവസം ദൂരം നടന്നു. എന്തിനാ കർത്താവ് ഈ 3 ദിവസം കൊടുത്തത്? യോ, അത് കുറച്ച് കടുപ്പാണ്. ഈ 3 ദിവസം ഈ അപ്പൻ ഇതിങ്ങനെ ഓർത്ത് ഉള്ളം ഉരുകണം. എന്തോ ചെയ്യാനാ പോകുന്നത്? നമ്മൾ വിചാരിക്കുന്ന പോലെ കത്തി അങ്ങോട്ട് പൊക്കി ഒരു വെട്ടുവെട്ടുവൊന്നും അല്ല. ഈ യാഗപീഠം ഒരുക്കി വെച്ച് ഈ കുഞ്ഞിനെ അതിൻ്റെ മുകളിൽ കിടത്തി മൂർച്ചയുള്ള കത്തി കൊണ്ട് അവൻ്റെ കുരല് മെല്ലെ അറുക്കുമ്പോൾ ബ്ലഡ് എന്ത് ചെയ്യണം? ആ യാഗപീഠത്തിൽ വീഴണം. ആ കൃത്യമായി ചെയ്യേണ്ടത്. ഏത് കഠിനഹൃദയനായ പിതാവിൻ്റെയും ഹൃദയം ദ്രവിച്ചു പൊടിഞ്ഞു പോകുന്ന രംഗം. എത്ര ദിവസം കൊടുത്തു? അയ്യോ, അതെന്തിനായിരിക്കും 3 ദിവസം കൊടുത്തേ? അബ്രഹാമേ, ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള സമയം ഞാൻ നിനക്ക് തന്നിരിക്കുക. വേണമെങ്കിൽ മടങ്ങിപ്പോവാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇനി ഞാൻ ആ പലപ്പോഴും ആ ഇസഹാക്കിൻ്റെ കാര്യം കൂടെ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ 6 വാക്യം ഒന്ന് വായിച്ചു, 22:6. ഈ ഇരുവരും എങ്ങനെയാ നടക്കുന്നേ? എന്തിനാ ഇങ്ങനെ പോയത്? ആരാധനയ്ക്ക് പോവുക കേട്ടോ. ആരാധനയ്ക്ക് പോകുമ്പോൾ എങ്ങനെ പോകണമെന്നാ? പ്രൈസ് ദ ലോർഡ്. ഒന്നിച്ച് പോകണം. ആരാധനക്കാരുടെ സവിശേഷതയാ. എല്ലാ രംഗങ്ങളിലും അവരെങ്ങനെ പോവും? ഒന്നിച്ചു പോവും, ഐക്യതപ്പെട്ടു പോവും, ഒരുമിച്ച് പോവും. ഇവർ രണ്ടുപേരുടെ ഒരുമിച്ച് ആരാധനയ്ക്ക് പോകുന്നത്. അപ്പം 2 ദിവസം നടന്ന് 3ാം ദിവസം മോറിയാമല കണ്ടപ്പോൾ ഈ ശിഷ്യവൃന്ദത്തോട് പരിചാരകന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ പോയി ആരാധന കഴിച്ച്
ഞാൻ മടങ്ങി വരാമെന്നല്ല പറഞ്ഞു. മലയാളം പുസ്തകത്തിൽ ഒരു പക്ഷേ അങ്ങനെ തോന്നുമെങ്കിലും ഇംഗ്ലീഷ് പുസ്തകത്തിൽ പറഞ്ഞേ വി വിൽ കം ബാക്ക്. എന്തോ അതിൻ്റെ അർത്ഥം, ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരും. പ്രൈസ് ദ ലോർഡ്. ആരാധന കഴിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ചിതാഭസ്മം വാരി ഒരു കാട്ടിലയിൽ പൊതിഞ്ഞ് ഞാൻ ദുഃഖത്തോടെ ഇറങ്ങി വരുമെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ ആരാധന കഴിച്ചു മടങ്ങി വരും. അതാ വിശ്വാസത്തിൻ്റെ തികവ്. ഏറ്റവും സന്തോഷമായി തോന്നുന്നുണ്ടല്ലോ, ഈ കുഞ്ഞ് ചോദിക്കുന്നു, ഒന്നിച്ച് നടന്നപ്പോൾ അപ്പനോടൊരു കാര്യം ചോദിച്ചു. അവന് വീട്ടിൽ അപ്പൻ്റെ പ്രകൃതം അറിയാവുന്നത് കൊണ്ട് തന്നെ അവനത് ചോദിച്ചത്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗമൃഗം എവിടെയാ? അവനൊരു സംശയം അപ്പോഴേ ഉണ്ട്. ഈ പരിചാരകന്മാരെയൊക്കെ ഒഴിവാക്കി ഈ വിറക് കെട്ടിവൻ്റെ തലയെ പിടിച്ചു വെച്ച് കൊടുത്തിവനെ നടത്തിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവനറിയാം യാഗമാക്കാൻ പോകുന്നത് ഒരു പക്ഷേ എന്നെ തന്നെയാ. അപ്പൻ പറഞ്ഞു, മോനെ യഹോവ. അതുകൂടെ കേട്ടപ്പോൾ അവൻ ഉറപ്പിച്ചു. ഈ എട്ടാം വാക്യം വായിച്ചു നോക്കിക്ക്. ആ എന്തിനാ ദൈവത്തിൻ്റെ ആത്മാവ് ഈ രണ്ടടുത്ത് ഈ കാര്യം എഴുതിയിരിക്കുന്നത്? ഏഴാം ആറാം വാക്യത്തിലും വായിച്ചു അവർ ഒന്നിച്ച് നടന്നു. എട്ടാം വാക്യത്തിലും പറയാ ഈ കാര്യം പറഞ്ഞ ശേഷവും അവരെന്ത് ചെയ്തു? ഒന്നിച്ച് നടന്നു. എത്രയോ അപ്പൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും നന്നായി അറിയാവുന്ന ആ കുഞ്ഞിനും അറിയാം, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് അവർ തിരിച്ചു വന്നത്? അവർ ഇരുവരും ആരാധന കഴിച്ച് മടങ്ങി വന്നു. ഇതാ വിശ്വാസത്തിൻ്റെ തികവ്. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ കഴിയും. വിശ്വാസത്തിൽ തികയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇപ്പോഴല്ലേ ഈ സ്കൂളുകളൊക്കെ ഉണ്ടായത്? പണ്ട് സായിപ്പന്മാർ വന്ന് ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ വന്ന് സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു. ഈ പള്ളിയിൽ തന്നെ ആയിരുന്നു സ്കൂളും, അല്ലേ? പള്ളിയും പള്ളിക്കൂടും, അങ്ങനെയാണല്ലോ വാക്ക് തന്നെ ഉണ്ടാകുന്നത്. അന്ന് ഈ മദാമ്മമാരൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാലത്തൊരു ചെറുപ്പക്കാരി മദാമ്മ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പം പറഞ്ഞു, മക്കളെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോകാൻ പറഞ്ഞാലേ അതെന്ത് ചെയ്യും? പോകും. അങ്ങനെ തന്നെ സംഭവിക്കും. കൊച്ചുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവരിങ്ങനെ വാ വിളിച്ച് കേട്ടോണ്ടിരുന്നു. ഒരു ഫ്രോക്ക് ഇട്ട കൊച്ചു പെൺകുട്ടി ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചാൽ പോവോ? മദാമ്മ പറഞ്ഞു, ഒട്ടും സംശയിക്കണ്ട, മോള് പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്യും? പോകും. അവൾ അടുത്ത ചോദ്യം ചോദിച്ചു, എൻ്റെ സ്കൂൾ മുറ്റത്തിരിക്കുന്ന ഈ കൂറ്റൻ പാറ ഞാൻ പ്രാർത്ഥിച്ചാൽ കടലിൽ പോകുമോ? മദാമയ്ക്ക് ഒരു സംശയം ഉണ്ടായില്ല. മദാമ പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിച്ചു നോക്കി അത് പോകും. സൺഡേ സ്കൂൾ തീർന്നതും ഒരൊറ്റ ഓട്ടത്തിന് സ്കൂളിൻ്റെ മുറ്റത്തിരിക്കുന്ന പാറയുടെ അടുത്ത് ചെന്ന് കൊച്ചു കൈ ചൂണ്ടി പറഞ്ഞു, എന്തുവാ? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, എവിടെ പോകണം? കടലിൽ പോകണം. കൊച്ചു പ്രാർത്ഥിച്ചിട്ട് ഇങ്ങ് പോന്നു. നമ്മളായിരുന്നു ഇത്തിരി നേരം കൂടെ അവിടെ നിന്നേര് അല്ലേ, പാറ എങ്ങനെ ഉരുണ്ട് വരുന്നതെന്ന് കാണാൻ. മദാമ്മയും ഇത് കണ്ടു. എന്തുവാ? കൊച്ചു പോയി പ്രാർത്ഥിക്കുന്നു. സത്യം പറഞ്ഞാൽ മദാമ്മയ്ക്കും അങ്കലാപ്പ് തുടങ്ങി. പാറ പോയില്ലെങ്കിൽ സംഗതി ആകെ വിഷമാവും, പഠിപ്പിച്ചതൊക്കെ വെറുതെ ആയില്ലേ. മദാമ്മയും പ്രാർത്ഥിച്ചു. ഞാൻ കേട്ടിട്ടുള്ളത് കേൾക്കണോ, ഒരേ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേ സ്കൂൾ മാനേജരെ അന്വേഷിച്ച് ഒരു വാഹനം വന്നു. വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിച്ചെന്ന് മാനേജറുടെ വീട്ടിൽ മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേ കാണാൻ വന്നതാ. ചോദിച്ചു, എന്താ കാര്യം? കടലിൽ ഭിത്തി കെട്ടേണ്ടത്, പുലിമുട്ട് കെട്ടേണ്ടതിന് കോൺട്രാക്ട് എടുത്ത ഒരു കോൺട്രാക്ട്, ഗവൺമെൻറ് കോൺട്രാക്ടറാണ് ഞാൻ. എനിക്ക് എന്തോ വേണം, പാറ വേണം. പക്ഷേ എനിക്ക് അത് ഇവിടെ എങ്ങും ലഭ്യമല്ല. ആരോ പറഞ്ഞാണ് അറിഞ്ഞത് ഈ സ്കൂൾ മുറ്റത്തൊരു പാറ ഇരിപ്പുണ്ട്. ഈ പാറ പൊട്ടിച്ചെടുത്താൽ ഏകദേശം എൻ്റെ ആവശ്യം നടക്കും. ഇതിങ്ങി തരും, നിങ്ങൾ ചോദിക്കുന്ന വില തരാം. മാനേജർ പറഞ്ഞു, ഒരൊറ്റ പൈസ പോലും എനിക്ക് ആവശ്യമില്ല, എത്ര
എത്രയും വേഗം നിങ്ങൾ ഇതൊന്ന് പൊട്ടിച്ച് നീക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കളിസ്ഥലമില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുക. ആദ്യം വൈകണ്ടി വന്നില്ല, ജാഗ്ജാമറെത്തി, വലിയ വാഹനങ്ങൾ എത്തി, പാറ പൊട്ടിച്ച് ഇവിടെ കൊണ്ടുപോയി, കടലിൽ കൊണ്ടുപോയി. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന രീതിയിലാകണമെന്നില്ല ദൈവിക പ്രവൃത്തി. എൻ്റെ ദൈവത്തെ കടന്ന് വിശ്വസിക്കാൻ, വിശ്വാസത്തിലൊരു തികവ് പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പൈതലിന് കഴിയണം. വിശ്വാസത്തിൽ തികവ് പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് രാത്രി തിരിച്ചറിയണം. നീ പ്രാർത്ഥിക്കുമ്പോൾ, അതെ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്റെ ആവശ്യങ്ങളിൽ കരുണ കാണിക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം. കൊരിന്ത്യർ, 2 കൊരിന്ത്യർ 7:1 വായിച്ച്, ഒന്നാമത് നമ്മൾ പറഞ്ഞത് വിശ്വാസത്തിൽ തികയണം, രണ്ടാമത് എന്താ പറഞ്ഞേ, വിശുദ്ധിയിൽ തികയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തിലാണ് തികയേണ്ടത്? വിശുദ്ധിയിൽ തികയണം. നമ്മളൊക്കെ പുറമേ നോക്കി എല്ലാവരും വിശുദ്ധരാണ്, പക്ഷേ നമ്മുടെ അകം ആരാ കണ്ടത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അകം കാണുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്കാനിങ്ങിനേക്കാൾ സൂക്ഷ്മമായി, എക്സ്റേയേക്കാൾ സൂക്ഷ്മമായി നിന്റെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെ പോലും ഒപ്പിയെടുക്കുവാൻ കഴിയുന്ന സൂക്ഷ്മങ്ങളായ നയനങ്ങളുള്ള അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ നസറേനായ യേശു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദീപെന്തക്കോസിലെ ഒരു പാസ്റ്ററുടെ പ്രസംഗം കാസറ്റിൽ കേട്ടു കഴിഞ്ഞ ദിവസം. അപ്പോൾ മരിച്ചു പോയൊരു ദൈവദാസനാണ് എൻ്റെ മോന്. ദീപെന്തക്കോസിലെ പാസ്റ്റർമാരുടെ പ്രസംഗം കേൾക്കുന്ന വലിയ ഇഷ്ടമായതുകൊണ്ട് ആ കാസറ്റ് കൊണ്ടുവന്ന് വലിയ ഒച്ചത്തിൽ വയ്ക്കും. അപ്പം ഞാൻ പലപ്പോഴും വഴക്ക് കുറേ ശബ്ദം കുറച്ച് വയ്ക്കണ. പ്രൈസ് ദി ലോർഡ്. അവൻ പോയതിന് ശേഷം എൻ്റെ വീട്ടിൽ അങ്ങനെ കാസറ്റ് ഇടാറില്ല. അവൻ പോയെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയതല്ല, കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. 6 വർഷങ്ങൾക്ക് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ കുഞ്ഞ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എൻ്റെ വീട്ടിലെപ്പോഴും നിറഞ്ഞു നിന്ന സുവിശേഷം, അതെ, വാക്ക് എപ്പോഴും പ്രസംഗം വച്ചിരുന്ന അവരെക്കുറിച്ച് ഓർക്കാൻ കഴിയുകയില്ല, വലിയ വിഷമമാണ്. ആ കുഞ്ഞ് കൊണ്ടിട്ട കാസറ്റ് ഞാൻ കേൾക്കുക, ടി യു തോമസ് പാസ്റ്ററുടെ പ്രസംഗം. ഒരു പക്ഷേ നിങ്ങൾക്ക് പറയും, ഇവിടെ ചാരാചിറയൊക്കെ അദ്ദേഹം പണ്ട് ഇരുന്നിട്ടുണ്ടാവും. ടി യു തോമസ് അവരുടെ ചീഫാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുക, ഞാനൊരു ബെയ്ത്തോമിൽ പാസ്റ്ററായിട്ടിരിക്കെ എൻ്റെ ഒരു സഹോദരൻ ചന്തയിൽ നിന്നൊരു മനോഹരമായ മാമ്പഴം എനിക്ക് കൊണ്ടു തന്നു. എന്തു നല്ല നിറമാണെന്നറിയാം, എന്തൊരു കളറ്, ഒന്ന് സ്മെൽ ചെയ്തപ്പോഴല്ലേ നല്ല സ്മെല്ല്. എനിക്ക് വളരെ ആഹ്ലാദം തോന്നി. ഞാൻ മദറിനോട് പറഞ്ഞു ഇതൊന്ന് ചെത്തിക്കൊണ്ട് വരാൻ. മദറ് തോലൊക്കെ ചെത്തി, ഏറ്റവും ഒടുവിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് അതൊന്ന് പൂളാൻ ഒരുങ്ങുമ്പോഴാണ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, അകത്ത് നിന്ന് എന്തോ കുറച്ചിഞ്ഞ് പുറത്തേക്ക് കൊഴിഞ്ഞു കൊഴിഞ്ഞ് വീഴുക. എന്തോ വീണെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പുറമേ എല്ലാം സൗന്ദര്യ തികവുള്ളതാണെങ്കിലും അകം പുഴുപിടിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പുറമേ ആർക്കും കാണാൻ കഴിയില്ല. എപ്പോഴേ അറിയൂന്നറിയോ? അത് നുറുങ്ങുമ്പോഴേ അറിയൂ, നുറുങ്ങുമ്പോഴേ അറിയൂ. അതുകൊണ്ട് ആ ദൈവസന്നിധി വരുമ്പോൾ നുറുങ്ങണമെന്ന് പറയുന്നത് ഹൃദയ നുറുക്കത്തോടെ വരണം. ഹൃദയം നുറുങ്ങുമ്പോൾ പാപബോധമുളമായി വരും. ഹൃദയം ദൈവസന്നിധിയിൽ മുറിയുമ്പോൾ, തകരുമ്പോൾ, ദൈവവചനം അങ്ങനെയല്ലേ പറഞ്ഞേ, ദൈവമേ തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. എവിടെയാണോ ദൈവസന്നിധിയിൽ തകരപ്പെടുന്നത്, എവിടെയാണോ ദൈവസന്നിധിയിൽ ഇരുന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നത്, അപ്പം പാപബോധമുള്ളവായി വരും. ഒരു തിരശീലയിലെന്ന പോലെ, വെള്ളിത്തിരയിലെന്ന പോലെ അക്കമിട്ട് അക്കമിട്ട് നമ്മുടെ മുമ്പിൽ പാപങ്ങളുടെ പട്ടിക തെളിഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്.
പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ സഹായിക്കണം. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, കൊച്ചു വീട്ടിലാണ് ഞാൻ താമസിച്ചത് എത്രയോ വർഷങ്ങൾ. എൻ്റെ എസ് എൽ സി വിദ്യാഭ്യാസ കാലത്തൊക്കെ ഓലമേഞ്ഞ വീടാണ്. എന്ത് ത്യാഗം സഹിച്ചായി ഓലമേയെന്നൊക്കെ അറിയാമോ? നിങ്ങൾക്കത് ഓർക്കാൻ പോലും വയ്യ. പ്രൈസ് ലോർഡ്. മഴക്കാലം ആവാറാവുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആ ഒരു വർഷം കൊണ്ട് എല്ലാം പൊടിഞ്ഞു പോകും. വെയിൽ വരുമ്പോൾ നല്ല രസമാണ് മുറിക്കകത്തൊക്കെ കിടക്കാൻ. പൊടിഞ്ഞു പോയ ഭാഗത്തൂടെ സൂര്യപ്രകാശം ഇങ്ങനെ അരിച്ചരിച്ച് മുറിക്കുള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കിടക്കും. എന്താ നോക്കുമ്പോൾ? സൂര്യപ്രകാശമല്ല അവർക്ക് ഇഷ്ടം, ആ സൂര്യപ്രകാശത്തിൽ കറങ്ങുന്ന പൊടിപടലങ്ങളാണ്. കേട്ടോ, ഒരു തുണി എങ്ങാനും എടുത്തൊന്ന് കുടഞ്ഞാൽ മതി, അയ്യോ ആ സൂര്യ ആ കറക്കം അങ്ങ് കൂടും അതിവേഗത്തിൽ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ആ സൂര്യപ്രകാശം അങ്ങോട്ട് അരിച്ചിറങ്ങുന്നില്ലെങ്കിൽ നിങ്ങളുടെ നഗ്നമായ നേത്രം കൊണ്ട് നോക്കിയാൽ ആ മുറിക്കുള്ളിൽ ഒരൊറ്റപ്പൊടി പോലും നിങ്ങൾ കാണുകയില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ? അപ്പോൾ അതിൻ്റെ അർത്ഥം അതീ പൊടിയില്ലെന്നാണോ? പൊടിയുണ്ട്, പക്ഷേ നമ്മൾ അറിയുന്നില്ല, നമ്മൾ കാണുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനോട് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഓരോ കുറവുകളും എനിക്കൊന്ന് ബോധ്യമാക്കണമേ. ദൈവരാജ്യ പ്രവേശനത്തിന് പെർഫെക്ഷൻ ആവശ്യമാണ്. അത് തികവ് പ്രാപിക്കാതെ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. ഒരു പെർഫെക്ഷൻ വേണ്ടി എന്നെ ഒരുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അശുദ്ധിയെ കണ്ടുണരുവാൻ അതിനെ ഉപേക്ഷിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. വിശുദ്ധിയിൽ തികവ് പ്രാപിക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് അവസാനിപ്പിക്കാം. മഹാനായ മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉണ്ട്. ആരാണ് അദ്ദേഹം? നവീകരണത്തിന് നേതൃത്വം കൊടുത്ത ദൈവത്തിൻ്റെ ദാസൻ, കത്തോലിക്ക ഭക്തനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ സ്നേഹിതനുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ ഇടിവെട്ടേറ്റ് കൂടെ നടക്കുന്ന ആൾ മരിച്ചു വീണു. പരിഭ്രാന്തനായിപ്പോയ മാർട്ടിൻ ലൂതർ പേടിച്ചുപോയി. അപ്പം ഞാനും മരിക്കാമായിരുന്നു, മരിച്ചാൽ സ്വർഗത്ത് പോവോ? ആ ചിന്ത തന്നെ അലട്ടാൻ തുടങ്ങി. അതിനെന്താ വഴി? സ്വർഗത്തിൽ പോകാൻ എന്താ വഴി? ആരോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അന്ന് പോപ്പിൻ്റെ അടുത്ത് ചെന്നൊരു പാപമോചന ചീട്ട് വാങ്ങിയാൽ എന്ത് ചെയ്യും? മരിച്ചാൽ സ്വർഗത്തിൽ പോവും. അതെവിടെ നിന്നാണ് കിട്ടുന്നത്? അത് വിറ്റൻബർഗിലെത്തണം. വിറ്റൻബർഗിലെത്തി അവിടുത്തെ ചർച്ചിൻ്റെ പടവുകൾ കാൽമുട്ടിൽ ഇഴഞ്ഞു കയറി ചെന്ന് വേണം അതിലൊരെണ്ണം സ്വന്തമാക്കാൻ. താൻ യാത്ര ചെയ്ത് വിറ്റൻബർഗിലെത്തി, പടവുകൾ ഇങ്ങനെ കാൽമുട്ടിൽ കയറുകയാണ്. തൻ്റെ ഉള്ളിലെ അദമ്യമായ ആഗ്രഹം പാപമോചന ചീട്ട് വാങ്ങി പാപമോചനം നേടണം. താനിങ്ങനെ സ്റ്റെപ്പുകൾ ഏകദേശം പകുതി കയറിക്കഴിഞ്ഞു. തന്നെ പുറകിൽ നിന്ന് ആരോ വിളിച്ചു, മാർട്ടിൻ ലൂതർ. താൻ തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. അപ്പോൾ തനിക്ക് തോന്നിയതാകുമെന്ന് കരുതി വീണ്ടും താൻ എന്ത് ചെയ്തു? പടവ് കയറി. അപ്പോഴും തന്നെ ആരോ വിളിച്ചു, മാർട്ടിൻ ലൂതർ. അദ്ദേഹം തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. മൂന്നാമതും താൻ മുട്ടിലിഴയുമ്പോൾ പുറകിൽ നിന്ന് അതിഗംഭീരമായ ഒരു ശബ്ദം, മാർട്ടിൻ ലൂതർ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. തനിക്ക് മനസ്സിലായി, ജീവനുള്ള ദൈവം തന്നോട് സംസാരിക്കുകയാണ്. അതിവേഗത്തിൽ താൻ ഇറങ്ങി വന്നു. താൻ ഇറങ്ങി വന്ന് വേദപുസ്തകത്തിൻ്റെ കോപ്പി അന്വേഷിച്ചു. അപ്പോഴാണ് തനിക്കൊരു ഒരു പുതിയ നിയമത്തിൻ്റെ കോപ്പി ആരോ കൊടുത്തു. താൻ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. ഈ കേട്ട സെൻറ്റൻസ് എവിടെയെങ്കിലും ഉണ്ടോ? റോമാലേഖനം എടുത്തു. അതിനകത്ത് എഴുതിയിരിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗലാത്യലേഖനം എടുത്തു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായ ലേഖനം എടുത്തു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവനൊരു സത്യം മനസ്സിലാക്കി, ജസ്റ്റിഫിക്കേഷൻ ഈസ് ബൈ ഫെയ്ത്ത് ആൻഡ് ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് അലോൺ. നീതീകരണം എന്നുള്ളത് അത് വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കണം, പാപമോചന ചീട്ട് കൊണ്ട് കിട്ടുന്നതല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തനിക്ക് സന്തോഷമായി, താൻ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചു. വിറ്റൻബർഗ് ചർച്ചിൻ്റെ വാതിലിൽ 98 കൂട്ടം കുറ്റങ്ങൾ കത്തോലിക്ക സഭയെക്കുറിച്ച് താൻ എഴുതി വെച്ചു. ആരോ പോപ്പിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ആ മാർട്ടിൻ ലൂതർ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു അന്ത്യശാസനം എഴുതി മാർട്ടിൻ ലൂതറിന് കൊടുത്തു. എന്താണെന്നറിയാമോ അത്? മാർട്ടിൻ ലൂതർ, തിരുസഭയ്ക്കെതിരെ നീ ഉന്നയിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ പിൻവലിച്ച് അനുതപിച്ചില്ലെങ്കിൽ പരിശുദ്ധ പിതാവും
ഇത്ര കോടി കത്തോലിക്കരും എന്നും നിനക്കെതിരായിരിക്കും. അന്ന് പോപ്പ് വിചാരിച്ച് ഈ സെന്റൻസ് പറഞ്ഞാൽ ഇദ്ദേഹം പേടിച്ചു പോകും. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ദൈവഭക്തന് നല്ല ചങ്കുറപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മറുപടി കൊടുത്തു, പിതാവേ, ഞാൻ എഴുതി ഒട്ടിച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അനുതപിച്ച് മടങ്ങി വന്നില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവവും മാർട്ടിൻ ലൂതറും എന്നെന്നും നിങ്ങൾക്കെതിരായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് പറയാനല്ല ഞാൻ ഇത് പറഞ്ഞത്. അങ്ങനെ ഭക്തനായി ജീവിച്ച മനുഷ്യൻ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മരണത്തോടടുക്കുകയാണ്. ആ സമയത്ത് തൻ്റെ മുറിയിൽ പിശാച് ചെന്നെന്നാണ് പറയുന്നത്. വലിയ വാദപ്രതിവാദം നടക്കുക. എന്തോ വാദപ്രതിവാദം, മാർട്ടിൻ ലൂതറിനോട് പറയുക, നീ സ്വർഗത്തിൽ പോകില്ല. മാർട്ടിൻ ലൂതർ, ഞാൻ പോവും. വലിയ വാദപ്രതിവാദം മൂത്തു വന്നപ്പോൾ മാർട്ടിൻ ലൂതർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ പറയുന്നത് ഞാൻ സ്വർഗത്തിൽ പോവില്ലെന്ന്? പിശാച് പറയുക, മോചിക്കപ്പെടാത്ത പാപങ്ങളുടെ ഒരു വലിയ പട്ടിക നിൻ്റെ ജീവിതത്തിലുണ്ട്. ഭക്തൻ ചോദിച്ചു, എൻ്റെ ഓർമ്മയിലൊന്നുമില്ല, നീ ഒന്ന് വെളിപ്പെടുത്താമോ ഏതെങ്കിലും ഒന്ന്? ഒരു ചുരുള് താൻ വലിച്ചഴിച്ചു പിശാച്. വായിച്ചു നോക്കാൻ പറഞ്ഞു. ഈ ഭക്തൻ അതിലൂടെ കണ്ണോടിച്ചപ്പോൾ ആ ഭക്തൻ്റെ ഉള്ളം വേദനിച്ചു. എന്തുവാ, അറിഞ്ഞും അറിയാതെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്തു പോയിട്ടുള്ള ചെറിയ കുറ്റങ്ങൾ പോലും പിശാച് എഴുതി സൂക്ഷിച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഭക്തന് മനസ്സിലായി, മനഃപൂർവമായും പാപക്ഷമ ചോദിച്ചു വാങ്ങാത്ത കുറ്റകൃത്യങ്ങളാണ് പിശാച് എൻ്റെ മുമ്പിൽ എന്തു ചെയ്ത് തുറന്നു കാട്ടുന്നത്. താന് ദൈവസന്നിധിയിൽ തലവണക്കി അല്പനേരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ചെയ്തു പോയ കുറ്റങ്ങളുടെ പട്ടികയാണ് പിശാച് എന്നെ എടുത്ത് കാണിക്കുക, നീ എൻ്റെ പാപങ്ങൾ മോചിക്കണമേ എന്ന് പറഞ്ഞ അവസാന നിമിഷം താന് പ്രാർത്ഥിക്കുമ്പോൾ തനിക്കൊരു സ്വസ്ഥത വന്നു, സമാധാനം വന്നു. പിശാചിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, പിശാചേ, നിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാൻവാസിൻ്റെ ഒരു മൂല മുതൽ മറ്റേ മൂല വരെ നീ ക്രോസായിട്ട് എഴുത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി വിശുദ്ധീകരിക്കുന്നതാണ്. പിശാച് തൻ്റെ മുറിയിൽ നിറങ്ങി ഓടുന്ന കാഴ്ചയാണ് കണ്ടതെന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കിലൂടെ നിർത്തുന്നു. എനിക്ക് അനുവദിച്ച സമയം അവസാനിക്കും. ദൈവത്തിൻ്റെ മക്കളെ, പെർഫെക്ഷൻ ഉണ്ടെങ്കിലേ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു, ഏതെല്ലാം വിഷയത്തിൽ പെർഫെക്ഷൻ വേണം. വിശുദ്ധിയിൽ പെർഫെക്ഷൻ വേണം, വിശ്വാസത്തിൽ പെർഫെക്ഷൻ വേണം, സൽപ്രവൃത്തിയിൽ പെർഫെക്ഷൻ വേണം. പ്രസംഗിച്ചില്ല, മണിക്കൂറുകൾ വേണം. അതെ, വിശ്വസ്തതയിൽ ഒരു പെർഫെക്ഷൻ വേണം, അനുസരണത്തിൽ പെർഫെക്ഷൻ വേണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൽ പെർഫെക്ഷൻ വേണം, ഭക്തിയിൽ പെർഫെക്ഷൻ വേണം. ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് രാത്രി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം, കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദീർഘനാളുകളായി ഞാനൊരു ദൈവപൈതലായി ജീവിക്കുന്നു. എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവരാജ്യ പ്രവേശനമാണ്. ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് തികവ് ആവശ്യമുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തികവ് പ്രാപിച്ച് നല്ലന്തം പ്രാപിപ്പാൻ സഹായിക്കണമേ എൻ്റെ കർത്താവ്. ഇന്ന് രാത്രി വന്നാൽ ആ തികവിന്റെ അനുഭവം പ്രാപിച്ച് ദൈവരാജ്യ പ്രവേശനത്തിന് എന്നെ യോഗ്യനാക്കണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ. ദൈവമായ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്ന ദൈവദാസന്മാരോടും ദൈവസഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ച് ദൈവസന്നിധിയിലിരിക്കും. കേൾക്കപ്പെട്ടതായ ദൈവിക സന്ദേശത്തിന് മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. നാം ഏതെല്ലാം കാര്യങ്ങളിൽ തികഞ്ഞവരായി തീരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. വളരെ പരിമിതമായ വാക്കുകളിൽ ആമിക്രത്വദാസനിലൂടെ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നു. ഒന്ന്, നാം വിശ്വാസത്തിൽ; രണ്ട്, വിശുദ്ധിയിൽ. ആമി സ്തോത്രം വളരെ വിശദമായി നമ്മോട് ദൈവാത്മാവ് സംസാരിപ്പാനിടയായി തീർന്നു. സ്നേഹത്തിൽ നാം തികഞ്ഞവരായി തീരേണം, അനുസരണത്തിൽ തികഞ്ഞവരായി തീരേണം. ആമി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവിക ഭക്തിയിലും നാം തികഞ്ഞവരായി തീരേണമെന്ന് ഓർപ്പിപ്പാനിടയായി തീർന്നല്ലോ. ഇന്നു രാത്രികാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഞാൻ ഇതിലൊക്കെയും ഒരു പ്രൊഫഷൻ പ്രാപിച്ചിട്ടുണ്ടോ? തികഞ്ഞവരായി മാറിയിട്ടുണ്ടോ? അവൻ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. കർത്തൃകാരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എവിടെങ്കിലും
എവിടെയെങ്കിലും കുറവുകൾ സംഭവിച്ചു പോയെങ്കിൽ, എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയെങ്കിൽ, ഇന്നലകൾ എവിടെയെങ്കിലും പരാജയം സംഭവിച്ചു പോയെങ്കിൽ, ഇന്ന് രാത്രികാലം ആമി നല്ല കർത്താവിന്റെ പാദപീഠത്തിൽ ആമി നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹം നിധിയുടെ മുൻപിൽ നമ്മെ അതിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ എനിക്ക് തെറ്റുപറ്റി, എനിക്ക് വീഴ്ച സംഭവിച്ചു, എനിക്ക് ബലഹീനത വന്നുപോയി, ഇന്ന് രാത്രി അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്നുകൂടെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പോടെ നിർമ്മലതയോടെ നിർത്തേണമെന്ന് നമുക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. സമർപ്പണത്തോടെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കരങ്ങളും അധരങ്ങളും ചലിപ്പിച്ച ആമേൻ ഒരു നിമിഷം കൂടെ സർവശക്തനെ ആരാധിക്കാം. പിശാച് നമ്മെ കുറ്റം ചുമത്തരുത്. നാം പലപ്പോഴും പലതും മറച്ചു വെച്ചാലും പിശാച് സകലവും കാണുന്നുണ്ട്. ആമേൻ. പിശാച് കുറ്റം ചുമത്താതിരിപ്പോൾ ദൈവ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ സകല ബലഹീനതകള് ആമേൻ കർത്താവിനോട് നമുക്ക് നേറ്റു പറഞ്ഞ ആഴമായ വിശുദ്ധീകരണത്തിലേക്ക് ഈ രാത്രി നമുക്ക് ചെല്ലാം. നമുക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഇത്രത്തോളം ദൈവം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലോ, ഇത്രത്തോളം ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവശബ്ദങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം, പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പകലും രാത്രിയും നമ്മുടെ മധ്യയെ കടന്നു വന്ന ദൈവിക സന്ദേശം അറിയിച്ച കർത്തൃദാസനെ കുടുംബത്തെ ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിന്നെയും ആയിരങ്ങൾക്ക് വിടുതലിന് മുഖാന്തരമായി തീരേണ്ടതിന് ഒരു നിമിഷം കരങ്ങൾ ചലിപ്പിച്ച് ബഹുമാനെ കർത്തൃദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. തന്നെ മടക്ക യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെയും പിന്നെയും അനേക ജീവിതങ്ങളുടെ ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരേണ്ടതിന് താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് അനുഗ്രഹിപ്പാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നാളെ പകൽക്കാലം നടക്കുന്ന വിശുദ്ധ സഭായോഗത്തെ ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കാം. അവൻ വലിയവന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പിന്നെ വെളിപ്പെടേണ്ടതിന് ആരാധന ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നീ നമ്മെ സഹായിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവോരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടായിരുന്നു, ദൈവശബ്ദം ശ്രവിച്ചുകൊണ്ട് നാം ആയിരുന്നു. തുടർന്നും ദൈവത്തിന്റെ ആത്മ നമ്മോട് രാത്രികാലങ്ങളിൽ ഇടപെടുവാൻ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ അമയദാസൻ പാസ്റ്റർ കെ എം ജോസ് സാർ മുൻപോട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ രാത്രികാല മീറ്റിംഗ് ഇവിടെ പര്യവസാനിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെയാളുകൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു.
ഹാലേലുയ ഹാലേലുയ ഉപവാസത്തിൻ്റെ ഹാലേലുയ മൂന്നാമത്തെ രാത്രിയിലേക്ക് കടന്നു വരുവാനിടയാക്കിയതിനാലേ സ്തോത്രം. ഹാലേലുയ പകൽ ശ്രൂഷിപ്പാൻ അവിടുത്തെ കൃപ പകർന്നു. രാത്രിയിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഹാലേലുയ 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 തെളിവായി സംസാരിപ്പാൻ ദൈവത്തിൻ്റെ കൃപ ദാസനമേൽ പകർന്നതിനാലേ സ്തോത്രം. സ്വർഗസ്വനായ പിതാവ് ഹാലേൽ സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിപ്പാൻ ഞങ്ങളെ കേൾപ്പിച്ചതിനാലേ സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ സ്വർഗീയ പിതാവ് നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യിപ്പിക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു. ഹാലേലുയ അതുപോലെ ഹാലേലുയ ഹാലേലുയ നല്ലവർക്കും ദുഷ്ടന്മാർക്കും ഹാലേലുയ ഒരുപോലെ നന്മ ചെയ്യുന്നവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ ഞങ്ങളുടെ സ്വഭാവം ഹാലേലുയ ഹാലേലുയ തികവുള്ളതായി തീരുവാൻ ഇടയാക്കണമേ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ പൗലോസ് ആഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ തികവ് തരുമാറാകണമേ. ഹാലേലുയ വിശ്വാസത്തിൽ തികവുള്ളവരാക്കി തീർക്കണമേ. അബ്രഹാമിനെ പോലെയുള്ള വിശ്വാസം ഹാലേലുയ തികഞ്ഞ വിശ്വാസം, നിറഞ്ഞ വിശ്വാസം, സംശയമില്ലാത്ത വിശ്വാസം ഹാലേലുയ, ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുന്ന വിശ്വാസം ഹാലേലുയ തരുമാറാകണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശുദ്ധിയിൽ തികഞ്ഞവരായി തീരുവാൻ ഇടയാക്കണമേ. എല്ലാ അശുദ്ധികളും ഹാലേലുയ ഹാലേലുയ എല്ലാ കന്മഷങ്ങളെയും അകറ്റി ഹാലേ നീക്കി വിശുദ്ധിയെ തികയ്ക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കണമേ. വിശുദ്ധിയിൽ തികഞ്ഞവരായി തീരുവാൻ ഇടയാക്കണമേ. സ്നേഹത്തിൽ തികഞ്ഞവരായി തീരുവാൻ ഇടയാക്കണമേ. ഹാലേലുയ ഹാലേലുയ സൽപ്രവൃത്തികളിൽ തികഞ്ഞവരായി തീരുവാൻ ഇടയാക്കണമേ. ഹാലേലുയ 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 ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഹാലേലുയ ഹാലേലുയ തികഞ്ഞവരായി നിൽക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കണമേ. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിലയേറിയ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനാലേ സ്തോത്രം. വിലയേറിയ വചനം കേൾപ്പിച്ചതിനാലേ സ്തോത്രം. കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ. പിന്നെയും കരങ്ങളിലെ മൂർച്ചയുള്ള ആയുധമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തതിനാലേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥനയേണ്ടതിനാലേ സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കുറയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നമോർത്ത് വാഴ്ച എല്ലാ വിഷയങ്ങളോടും പുലവങ്കലിസ്റ്റന്മാരോടും ഈ ഉപവാസത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയന്തന്ന ദൈവത്തിന് സ്തോത്രം. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.